സ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശീയ മണ്ണു പര്യവേഷണ കേന്ദ്രം തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ മേഖലകളെ അടിസ്ഥാനമാക്കി പന്നിയൂരിലെ കൃഷിവിജ്ഞാന കേന്ദ്രമാണ് ജില്ലയ്ക്ക് അനുയോജ്യമായ കാർഷിക പ്രോട്ടോകോൾ തയ്യാറാക്കിയിരിക്കുന്നത് തീരസമതലം കൈപ്പാടനിലം മലയടിവാരം ഉൾനാടൻ ചെങ്കൽ പ്രദേശം മലയോരം തുടങ്ങിയ അഞ്ച് പാരിസ്ഥിതിക പ്രദേശങ്ങളാണ് കണ്ണൂരുള്ളത് പതിനാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനം വരുന്ന മലയടിവാരമാണ് ഇതിൽ ഉയർന്ന ഫലഭൂയിഷ്ടമുള്ള മേഖല എന്നാൽ വിസ്തൃതിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഉൾനാടൻ ചെങ്കൽ മേഖലയിലാണ് ജില്ലയിലെ ഭൂരിഭാഗം വരുന്ന നെൽപ്പാടങ്ങളുമുള്ളത് ഈ മേഖലയിൽ കണ്ടുവരുന്ന അധികരിച്ച അമ്ലതയും പോഷകമൂലകങ്ങളുടെ കുറവും നെല്ലുൽപാദനത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക പ്രോട്ടോകോൾ എന്ന ഉരുത്തിരിഞ്ഞത് മേഖലക്കിണങ്ങുന്ന കാർഷിക ശൈലിയിലൂടെ ഉൽപാദന നേട്ടമുണ്ടാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ലക്ഷാധിഷ്ഠിത സമീപനം ഇപ്പം നെൽകൃഷിയാണെങ്കിൽ പത്ത് സെന്റ് നെൽ ഭൂമിയിൽ നിന്നും മുന്നൂറ് കിലോയെങ്കിലും നെല്ലുൽപാദിപ്പിക്കണം അതിനുതകുന്നുള്ള പ്രോട്ടോക്കോൾ പച്ചക്കറിയാണെങ്കിൽ ഒരു സെൻറ്റിൽ നിന്നും അറുപത് കിലോഗ്രാമെങ്കിലും പച്ചക്കറി നമ്മുടെ മണ്ണിൻ്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനുതകുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ലോങ് ടേമിൽ സുസ്ഥിരമായിട്ടൊരു വികസന കാഴ്ചപ്പാടും നമ്മുടെ വയലേലകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു പ്രോട്ടോക്കോൾ കൊണ്ട് സാധിക്കും പദ്ധതി പൂർണ്ണതോതിൽ നടപ്പായാൽ കാർഷിക രംഗത്തെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് കൃഷിവിജ്ഞാൻ കേന്ദ്രയുടെ വിലയിരുത്തൽ ഒപ്പം വിഷരഹിത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപാദനവും സാധ്യമാകും കല്യാശ്ശേരി ബക്കളം കുറ്റ്യാട്ടൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നെൽകൃഷിയിലും പച്ചക്കറി രംഗത്തും പരീക്ഷിച്ച് വിജയിച്ച രീതിയാണ് പ്രോട്ടോകോളിന് അടിസ്ഥാനം ബിജിഷ് ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ